ആളുകൾക്കാണ് ഇത്രയും സ്വർഗം ദേഷ്യം കടിച്ചിറക്കുക ചില പറ ദേഷ്യം പിടിച്ച ആളെ പിടിച്ചാൽ കിട്ടൂലാണ് അങ്ങനെ ആവരുതേ ദേഷ്യം കടിച്ചിറക്കുന്നവർ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരെ നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് മഹാനായ അലിസൈനുൽ ആബിദീൻ തങ്ങൾ ഒതു കൊടുക്കുമ്പോ ഒരു മണ്ണിന്റെ കൂജ മണ്ണിന്റെ ജഗില വെള്ളം അങ്ങനെ ഒരു അടിമ മഹാനവറുകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ ആ മഹാൻ താഴെ ഇരിക്കുകയാണ് പ്രായമുള്ള സമയമാണ് ജഗ്ഗൊഴിച്ചു കൊടുക്കുകയാണ് ആ ജഗ് കഴിയുന്നങ്ങ് വീണു വീണത് മഹാന്റെ മൂക്കിന്റെ മീത് ഇവിടെ ഒരു കീറൽ വന്നു ആ മൂക്കില് മണ്ണിന്റെ ഇതല്ലേ പൊട്ടിയും ചെയ്ത് അന്നത്തെ കാലം വെള്ളം തന്നെ കിട്ടാത്ര പാടാണ് മൂക്ക് ആരുടെ മൂക്ക് ഉടമസ്ഥൻ അടിമയാ അടിമ ഉടമ സമ്പ്രദായമുള്ള കാലമല്ലേ മൂക്കില് മുറിവന്ന് ചോരയായി മഹാന്റെ ദേഹത്തു കൂടെ അത് വീണു വെള്ളവും പോയി ജഗ്ഗും പൊട്ടി ഇയാളെങ്ങനെ തരിച്ചു നിക്കുകയാണ് റബ്ബെ എന്താ സംഭവിക്കാന്നറിയില്ല അന്ന് അടിമകൾക്ക് വലിയ പ്രയാസമായിരുന്നു ഈ ആയത്ത് ആയതോർമ്മ ഉണ്ടായിരുന്നു കടിച്ചടക്കുന്നവർക്ക് സ്വർഗണ്ട് അപ്പൊ മഹാൻ പറഞ്ഞു കളം എന്റെ ദേഷ്യം ഞാൻ പിടിച്ചു മാപ്പ് കൊടുക്കുന്നവരെ നിനക്ക് ഞാൻ മാപ്പ് തന്നടോ

ജഗ്ഗ് വീണൊരു ഒരു ഒരു ഉപദ്രവം ചെയ്തതിന്റെ പേരിൽ സ്വാതന്ത്ര്യം കിട്ടിയതാ അന്ന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് ദൃഹം കൊടുക്കണം മുതലാളിക്ക് ഉടമസ്ഥൻ വെറുതെ ഞാൻ നിന്നെ ഒഴിവാക്കി തന്നു ഈ ആയത് കൂടെ ഓതി കൊടുത്തതാ കാരണം അള്ളാഹു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പ്രതികാരമോ ഒന്നും നോക്കരുത് മാപ്പു ചെയ്ത് കൊടുക്കു ദയവ് ചെയ്ത് നമ്മുടെ കമന്റുകളിൽ കമന്റ് ബോക്സുകളിലൊക്കെ പലതും വരും ഇപ്പൊ ലൈവ് നടക്കുമ്പോൾ തന്നെ ചിലർക്ക് കുറന്ന് വിടും എന്ന് അപ്പോൾ അപ്പോ ദ്വായത്തുകൾ വരാറുണ്ട് അള്ളാ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യും പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എന്ത് ചെയ്യും ഓരോ കമന്റ് ഓരോ പ്രാന്തന്മാരുണ്ടാവില്ലേ ഇഷ്ടപ്പെടാത്തതായിരിക്കും ദീൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അങ്ങനെ എന്തൊക്കെയോ എഴുതിവിടും ഇസ്ലാമിനെതിരായിട്ട് തന്നെ പറയുന്ന ആളുകളോട് മോശമായ തെറി അഭിഷേകം ചെയ്യുന്ന കമന്റുകൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ഇസ്ലാമിനെ സഹായിക്കേണ്ട ഇസ്ലാമിനെ സഹായിക്കേണ്ടത് തെറി അഭിഷേകം എഴുതിക്കൊണ്ടല്ല ഇങ്ങോട്ട് എന്ത് തെറി പറഞ്ഞാലും മാന്യമായി വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുക അങ്ങനത്തെ ഒരു മാത്രം കമന്റ് ചെയ്താൽ മതി എത്രയോ ലക്ഷക്കണക്കിന് വീഡിയോകൾ യൂട്യൂബിലൊക്കെ കാണും അതിനൊക്കെ ഒക്കെ താഴെ കണ്ടിറങ്ങിയാൽ ഓരോരുത്തരൊക്കെ എഴുതുന്നത് കണ്ട ഭയങ്കര വിഷമം അവരൊക്കെ എന്ത് ഇസ്ലാമായി പ്രചരിപ്പിക്കുന്നത് എങ്ങനെ തെറി പറഞ്ഞാലും നമ്മൾ മാന്യമായിട്ട് നമുക്ക് ഇടപെടാം അങ്ങനത്തെ ഒരു മാത്രം അതിൽ കമന്റ് ചെയ്യാൻ നന്നാൽ മതി അല്ലാത്തരും ഒന്നും ചെയ്യേണ്ടി എഴുന്നിട്ട് പോയിക്കോ ഇന്നൊരു വിഷമമല്ല നമ്മുടെ ഇസ്ലാം അങ്ങനെയാണ് നമ്മൾ ക്ഷുഭിതരാവരുത് ആത്മസംയമനവും കൺട്രോളും കിട്ടേണ്ട ആളുകളാണ് നമ്മൾ